ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു, സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകി എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല സി ബി ഐ അന്വേഷണം ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സമരം പിൻവലിക്കണമെന്ന് കൂടി സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്? ഈ മുഖ്യമന്ത്രി ഉറപ്പിനെ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ശ്രീമതി ജെബി മേത്തർ എം പി, കെ എസ് യു പ്രസിഡന്റ് സി അലോഷ്യസ് തുടങ്ങിയവർ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് 6-ാം ദിവസമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിലുള്ള ദുരൂഹതകൾ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല, ആ അന്വേഷണം വഴിതെറ്റിപ്പോവുകയാണ്. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ പോലീസ് യാഥാർത്ഥ്യം മൂടിവെക്കാൻ ശ്രമിച്ചു. മാത്രമല്ല ഭരണകക്ഷി തന്നെയാണ് പ്രതികളെ എല്ലാം ഒളിപ്പിച്ചത്. ഭരണകക്ഷി തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം, കേരള പോലീസിന്റെ അന്വേഷണം നീതിപൂർവമാവില്ല, സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ മൂന്നുപേരും ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംഘടനകൾ മൂന്നിന്റെയും പ്രസിഡന്റുമാർ ഒരു ചരിത്രപ്രധാനമായ ഒരു സമരം ആരംഭിച്ചത്. ഇത് കേരളത്തിലെ അമ്മമാരുടെ മനസ്സിലുണ്ടായ ഉത്കണ്ഠയും ഭീതിയിൽ നിന്നാണ് ഈ സമരം. കേരളത്തിലെ ചെറുപ്പക്കാരുടെ രോഷത്തിൽ നിന്നാണ് ഈ സമരം. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അതിശക്തമായ അമർഷത്തിൽ നിന്നാണ് ഈ സമരം. അവരെ എല്ലാവരെയും, കേരളത്തിലെ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവർ മൂന്ന് പേരും ഈ 6 ദിവസമായി നിരാഹാരം ഇരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിരന്തരമായി സിദ്ധാർത്ഥിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് സി ബി ഐ അന്വേഷണം ഉറപ്പുകൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല സിദ്ധാർത്ഥിന്റെ പിതാവ് ഇവരോട്, ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ മൂന്നുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം സി ബി ഐ അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഇനി ഏതെങ്കിലും കാരണവശാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സമരം നടത്തും, ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്യും. പക്ഷേ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെന്റ് പാലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി രാഹുൽ മാങ്കുട്ടത്തിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സി ബി ജെബി മേത്തരോടും കെ എസ് യു പ്രസിഡന്റ് സി അലോഷ്യസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കിയ, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അഴിച്ച് ഒരു സി ബി ഐ അന്വേഷണം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു എന്നുള്ള അഭിമാനബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം, അവർ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഔദ്യോഗികമായ ഒരു ഉറപ്പിക്കാര്യത്തിൽ വന്നിട്ടില്ലല്ലോ, അപ്പൊ അത് മുഖവിലക്കെടുക്കുകയാണോ? അല്ല, തീർച്ചയായിട്ടും മാതാപിതാക്കളോട് നൽകിയ ഉറപ്പല്ലേ ഏറ്റവും പ്രധാനം. ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല, ഞങ്ങളെ പോയിട്ടില്ല. മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പാണത്. പിതാവ് കേരളത്തിന്റെ പൊതുസമൂഹത്തോടും നിരാഹാരമിരിക്കുന്ന ഇവരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കുന്നു. ഞാൻ പറയുകയും ചെയ്തല്ലോ, ഏതെങ്കിലും കാരണവശാൽ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും. രണ്ടാമത് ഞങ്ങൾ നിയമവഴികൾ തേടി സി ബി ഐ അന്വേഷണത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഇത് സി ബി ഐ അന്വേഷണത്തിന് വിടും എന്ന് തന്നെയാണ്. ബാക്കി ചില ഡിമാൻഡുകൾ കൂടിയുണ്ട്, അതുകൂടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. മാത്രമല്ല ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നമാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാധനമാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നമ്മുടെ ആശയ പ്രചരണത്തിനും കൂടിയുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നത് മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം മുഖ്യമന്ത്രിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്രൂരമായ കൊലപാതകം നടത്തിയത്, കൊന്ന് ആ പാവത്തിനെ കെട്ടിത്തൂക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും, ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തും. കേരളത്തിലെ DYFI SFI നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരായി, അതിന് മുഖ്യമന്ത്രി കൊട പിടിച്ചു കൊടുക്കുന്നതിനെതിരായി, CPM തണൽ കൊടുക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഒരു ഘടകം. തീർച്ചയായിട്ടും സിദ്ധാർത്ഥത്തിന്റെ മരണവും
സിദ്ധാർത്ഥിന്റെ കൊലപാതകവും അതോടനുബന്ധിച്ച് ഉണ്ടായ വിഷയങ്ങളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രക്ഷകർത്താക്കളിൽ ഉണ്ടായിരിക്കുന്ന ഭീതിയും തന്നെയായിരിക്കും. ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തും ഉറപ്പായിട്ടും.